ഹായ് എല്ലാവർക്കും, വിജിദാസ് മെമ്മറി ആൽബത്തിൻ്റെ പുതിയൊരു പേജിലേക്ക് സ്വാഗതം. ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ കാരണം, നാട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ ഒരു സർപ്പം തുള്ളലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത്, കുട്ടിക്കാലം പറഞ്ഞൊരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ആ ഒരു ടൈമിൽ കിട്ടും, ഞാൻ ഞങ്ങളുടെ തറവാട്ടിൽ ഒരു സർപ്പം തുള്ളൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ എനിക്ക് തോന്നി ആ ഓർമ്മ വന്ന കാര്യങ്ങൾ ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതിനുശേഷം സർപ്പം തുള്ളലിൻ്റെ വീഡിയോ പോസ്റ്റ് ആണ്. അപ്പോൾ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ, ഞാൻ ഈ ഒരു സർപ്പം തുള്ളൽ ആദ്യമായിട്ട് കുടുംബത്തിൽ ഉണ്ടാവുമ്പോൾ അതിൽ പങ്കെടുക്കുന്നതിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ചെറിയച്ഛൻ്റെ കല്യാണം കഴിഞ്ഞത്. ചെറിയച്ഛൻ്റെ കല്യാണം കഴിഞ്ഞ കല്യാണ വീട് അലങ്കരിക്കുന്നതിനോടനുബന്ധിച്ചിട്ട് ഒരു ചകിരിയുടെ ചവിട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാറ്റില്ലേ, ഫ്ലോർ മാറ്റ്, അതിനെ ചവിട്ടി എന്നല്ലേ പറയാം. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ്, കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വളർത്തിയിരുന്ന നായ ചവിട്ടിയുടെ ഒരു കോർണർ ഇങ്ങനെ കടിച്ചിട്ട് കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കംപ്ലീറ്റ് പ്രോബ്ലം ഒന്നുമില്ല, ഒരു കോർണർ പോർഷൻ മാത്രം ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ കുട്ടിയച്ഛൻ ഇങ്ങനെ മുറ്റത്തേക്ക് ഉറക്കമുണർന്നിട്ട് ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ചവിട്ടിയിൽ നോക്കിയപ്പോൾ എന്തോ ഒരു നാരിങ്ങനെ കിടക്കുന്ന പോലെ തോന്നി. അപ്പം ആദ്യം കാലുകൊണ്ട് ഇങ്ങനെ തോണ്ടിയിടാം എന്നാണ് കരുതിയത്. പിന്നെ അല്ല, വേണ്ട ഒരു പോലെ എടുത്തിട്ടാവാം എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒരു കമ്പ് എടുത്തിട്ട് മാറ്റാൻ നോക്കുമ്പോൾ അതൊരു കുഞ്ഞു പാമ്പായിരുന്നു, ചെറിയൊരു പാമ്പായിരുന്നു. അപ്പോൾ ആ ഇത് സംഭവം വേറെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ തുടങ്ങിയപ്പോൾ അച്ചച്ചൻ പറഞ്ഞു, എല്ലാ കൊല്ലണ്ട, അത് ഒന്നിൽ കൊന്നാൽ നിൽക്കില്ല, കാരണം ദേവിപ്പാമ്പാണ്. ദേവിപ്പാമ്പിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരെണ്ണത്തിനെ കൊന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടെണ്ണമായി വരും, രണ്ടെണ്ണത്തിനെ കൊന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ മഴ പോലെ നിറയെ വരും. അപ്പോൾ ഇത് എന്തോ അച്ചച്ചൻ പറഞ്ഞു, ഇങ്ങനെ അതെന്തോ ഒരു സൂചനയാണ്, അപ്പോൾ അതൊന്ന് പ്രശ്നം വെച്ച് നോക്കണം എന്ന് പറഞ്ഞ് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ, പഠിക്കാൻ്റെ അടുത്തൊക്കെ പോയി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ സർപ്പം തുള്ളൽ കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സർപ്പം തുള്ളൽ ഞാൻ കുടുംബത്തിൽ വീണ്ടും ഉണ്ടാവുന്നത്, ഞാൻ കാണുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ചിട്ടകൾ എന്ന് പറയുമ്പോൾ, ആദ്യം ഇതിൻ്റെ പുള്ളുവര് ഉണ്ടാവുമല്ലോ, അതിൽ മേധാവിയായിട്ടുള്ള ആൾ വന്ന് ഈ തുള്ളലിനെ തുള്ളൽ നടത്താൻ പറ്റിയ കളം വരയ്ക്കാനൊക്കെ ഉള്ള സ്ഥാനം നമ്മുടെ മുറ്റത്തോ എവിടെയാണോ അതിനുള്ള പോർഷൻസ് അത് കണ്ടുപിടിച്ച് അവിടെ കുറ്റിയടിക്കും. കുറ്റിയടിച്ചതിന് ശേഷം അവിടെ ചെറിയൊരു ഒരു തറയിടും. ആ തറയിൽ ഇങ്ങനെ മണ്ണ് വെച്ചിട്ടിങ്ങനെ മിനുസാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഉറുമ്പിൻ്റെ കൂടുണ്ടാവുമല്ലോ, ഉറുമ്പിൻ്റെ കൂടുന്ന് ഇങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് തള്ളി വെച്ച് അതിലിങ്ങനെ നൈസായിട്ട് നിൽക്കുന്ന ആ ഒരു മണ്ണില്ലേ, അതെടുത്തിട്ടാണ് ഈ തറ ഇങ്ങനെ മിനുസാക്കി വെക്കുക. അപ്പോൾ ആ ഒരു ഉറുമ്പും കൂട് ഇങ്ങനെ പുറ്റായി വന്ന ആ ഒരു സംഭവം, നമ്മുടെ മൺപുറ്റുണ്ടല്ലോ, മൺപുറ്റിൻ്റെ മണ്ണെടുത്തിട്ടാണ് ആ തറ ഇങ്ങനെ തേവി മിനുസാക്കി വയ്ക്കുക. അത് അത്രയും നൈസായിട്ടുള്ളതായിരിക്കും. പിന്നെ അതിന് ബ്ലാക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് ബാറ്ററി അതുപോലെയുള്ള പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ട് അതിനെ ബ്ലാക്ക് കളറാക്കും. ഇപ്പോൾ കുറേ ചിട്ടകളുണ്ട്. പിന്നെ ഇതിൽ സർപ്പ പൂജയ്ക്ക് സർപ്പം തുള്ളലിന് കളം വരയ്ക്കലോ, ആ കളത്തിലേക്ക് കറുപ്പ്, പച്ച, വെള്ള, മഞ്ഞ, ചുവപ്പ് അത്രയും കളറുകൾ വേണം. ഈ കളറുകളൊന്നും ആർട്ടിഫിഷ്യൽ ആയിരിക്കില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മായിമാരിങ്ങനെ നിന്ന് ഒരലൊക്കെ ഇടിച്ച് ഇലയൊക്കെ പൊടിച്ച് അതിനെ മറ്റേ ചെല്ലട വെച്ച് ഇങ്ങനെ അരിപ്പ് വെച്ച് അരിച്ചെടുത്ത് അത്രയും നൈസ് പൗഡറാക്കിയെടുത്ത്, അതേപോലെ കറുപ്പ് പൊടിക്ക് ഉമിക്കരിയാണ്, വെള്ളപ്പൊടിക്ക് അരിപ്പൊടി, മഞ്ഞ കളറിന് മഞ്ഞൾപ്പൊടി, അങ്ങനെ ഓരോ കളറും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുക. ഒരുപാട് എഫേർട്ട് ഉണ്ട് ഇതിന് പുറകിൽ. ഞാൻ കണ്ട ആദ്യത്തെ സർപ്പം തുള്ളൽ എൻ്റെ തറവാട്ടിൽ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തുമ്പോൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സർപ്പം തുള്ളലായിരുന്നു. 3 ദിവസം ഈ 2 കളം, 3-ാമത്തെ ദിവസം അവസാന കളം പൂതക്കളം, അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു വളർന്നു വന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അന്ധവിശ്വാസമല്ല, എന്താ പറയുക, പ്രകൃതിയോടുള്ള ഒരു ആരാധനയും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഓവറല്ല, പക്ഷെ എന്റെ വിശ്വാസമുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് ഓർമ്മ വന്നു, അതൊന്ന് പങ്കുവയ്ക്കാമെന്ന് തോന്നി. ഇനി സർപ്പക്കളം ഞാനിപ്പോൾ കണ്ടതിൻ്റെ വീഡിയോ അടുത്ത ഒരു പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം, കാരണം രണ്ടും കൂടി ആകുമ്പോൾ ഇതിൽ ഞങ്ങളുടെ ഒരു സെൻറ്റായി വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട്
അപ്പോൾ ആരും മിസ്സാക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സർപ്പക്കളം കാണാം.